നമസ്കാരം. ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് പ്രദോഷം. പ്രദോഷം എന്നാൽ സന്ധ്യ എന്നാണ് അർത്ഥം. പ്രദോഷതിഥിയും അതേപോലെ തന്നെ സന്ധ്യയും വരുന്ന സമയം വളരെ ഉത്തമമാണ് ഉമാമഹേശ്വര പ്രീതിക്ക് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. മഹാദേവനും ശ്രീ പാർവതി ദേവിയും ഏറ്റവും സന്തോഷത്തിൽ ഇരിക്കുന്ന സമയം. ഈ സമയം സന്തോഷത്തിൽ നൃത്തം വയ്ക്കുകയും അത്തരത്തിൽ വളരെയധികം സന്തോഷത്തോടെ പാർവതി പരമേശ്വരന്മാർ ഇരിക്കുന്ന സമയം എന്നാണ് പറയുക. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ എന്ത് തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചാലും ആ സമയം അത് നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. നടക്കും എന്ന് തന്നെ പറയാം. ഇന്ന് തിങ്കളാഴ്ചയും അതോടൊപ്പം പ്രദോഷവും ഭൗമപ്രദോഷവും വരുന്ന ദിവസമാണ് എന്നത് പ്രത്യേകതയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം അതീവ ശുഭകരമായ ദിവസമാണ് എന്നത് വാസ്തവമായ കാര്യമാണ്. വളരെ വിശേഷം, ഏറ്റവും ഉത്തമമാണ് ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ഞാൻ ഈ പറയുന്ന വാക്ക് പറയുന്നതും. അത്തരത്തിൽ പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് മോചനവും അതേപോലെ തന്നെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരവുമായി തീരും. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ പ്രദോഷ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തിഥിയെക്കുറിച്ച് തന്നെയാകുന്നു. തിഥിയെക്കുറിച്ച് ആദ്യം പരാമർശിക്കാം. ജനുവരി 8 രാത്രി 11:58 തിഥി ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി 9 രാത്രി 10:24 വരെ തിഥിയുണ്ട്. ഈ സമയത്താണ് തിഥി അവസാനിക്കുന്നത്. ഇതിനാൽ ജനുവരി 9 വൈകുന്നേരം പ്രദോഷം വരുന്നതിനാൽ ജനുവരി 9 പ്രദോഷമായി തന്നെ കണക്കാക്കുന്നു. അതിനാൽ ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് വളരെയധികം പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. നാം ചെയ്യുന്ന ഏതൊരു കാര്യവും ശുഭകരമായ കാര്യവും അത് നമ്മളിൽ ഇരട്ടി ഫലം നൽകുന്ന ഒരു സമയം. അതിനാൽ തന്നെ ഇന്നേ ദിവസത്തെ പൂജാ സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു സമയമാണ് പൂജാ സമയം. ജനുവരി 9 അതായത് ഇന്ന് വൈകുന്നേരം 5:24 മുതൽ രാത്രി 8 വരെയുള്ള സമയം. ഈ സമയം ഏറ്റവും ശുഭകരമാണ് വിളക്ക് തെളിയിക്കുവാനും അതേപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുവാനും എന്ന് പറയാം. ഈ സമയം ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ ദർശിച്ച് നാമം ജപിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വളരെ ശുഭകരമായി തീരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം ക്ഷേത്രത്തിൽ ഭഗവാന്റെ നടയിൽ എത്തുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ഫലം ലഭിക്കും എന്നതാണ് വാസ്തവം. ഭഗവാന്റെയും ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയത്തിന്റെ പ്രാധാന്യം ഏവരും ഓർക്കുക. ഇനി വ്രതവുമായി ബന്ധപ്പെട്ട് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വ്രതം അനുഷ്ഠിക്കുന്നവരാണ് പലരും. അത്തരത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അരിയാഹാരം ഇന്നേ ദിവസം പൂർണ്ണമായും ഒഴിവാക്കി വ്രതം അനുഷ്ഠിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഏകാദശി എടുത്തവരാണ് എങ്കിൽ ഒരിക്കൽ എടുക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. ഇന്നേ ദിവസം ഒരിക്കലും നിറവയർ ആഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല. അത് പ്രത്യേകം ഓർക്കുക. മത്സ്യം, മാംസം, ലഹരി എന്നിവ ഇന്നേ ദിവസം പൂർണ്ണമായും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ തന്നെയാകുന്നു. ഇന്നേ ദിവസം കുളിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ട ഒന്ന് തന്നെയാണ്. കൂടാതെ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം തന്നെ നാം ധരിക്കേണ്ടതാകുന്നു. കീറിയതും പിന്നിപ്പോയതുമായ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക എന്ന കാര്യവും നാം ചെയ്യുക. മുഷിഞ്ഞ വസ്ത്രങ്ങളും ധരിക്കരുത്. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഒരു സമയത്തെക്കുറിച്ചാകുന്നു. ആ സമയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വൈകുന്നേരം 5:24 മുതൽ രാത്രി 8 വരെയുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ് എന്ന് മുൻപേ പരാമർശിച്ചിരുന്നു. ഈ സമയത്ത് വിളക്ക് തെളിയിക്കുകയും അതേപോലെ തന്നെ കിടാവിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് കൂടുതൽ ഉത്തമമാകുന്നു. 5 നെയ്വിളക്കാണ് ഇന്നേ ദിവസം തെളിയിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. അല്ലാത്തവർ ക്ഷേത്ര ദർശനം നടത്തുകയും ഇന്നേ ദിവസം ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ പിൻവിളക്ക് കൂടി ഇന്നേ ദിവസം തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അഘോര പുഷ്പാഞ്ജലി ഇന്നേ ദിവസം നടത്തുന്നതും
ഭഗവാന് പ്രാർത്ഥിക്കുന്നതും രോഗദുരിതങ്ങളും കഷ്ടതകളും ഒഴിയുവാൻ ഏറ്റവും ഉത്തമമാകുന്നു. ദേവീക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തുവാൻ ശ്രമിക്കുക. കൂടാതെ ഇന്നേ ദിവസം ഓം നമശിവായ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമായ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ ഫലസിദ്ധി നിങ്ങൾക്ക് കൈവരുന്നതാകുന്നു. കുടുംബത്തിൽ സൗഖ്യവും അതേപോലെ തന്നെ ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും. മനസമാധാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരത്തിൽ മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തികപരമായ ഉയർച്ച ജീവിതത്തിൽ പ്രകടമാകും. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കേണ്ട അതിവിശേഷപ്പെട്ട പുഷ്പമാണ് വെളുത്ത ശംഖ് പുഷ്പമുണ്ട് എങ്കിൽ വെളുത്ത ശംഖ് പുഷ്പം, അതല്ല എങ്കിൽ വെളുത്ത മറ്റു പുഷ്പങ്ങൾ ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇനി വെളുത്ത ശംഖ് പുഷ്പം ഇല്ല എങ്കിൽ പോലും നീല ശംഖ് പുഷ്പം, കൂവള ഇല എന്നിവ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഉമാ മഹേശ്വര പ്രീതിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. സുമംഗലികൾ അല്പം സിന്ദൂരം ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുന്നതും അതേപോലെ തന്നെ ഓം പാർവതി ദേവിയെ നമഃ എന്ന മന്ത്രം 3 തവണ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. 2 നേരം ശിവക്ഷേത്ര ദർശനം കൂടി നടത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരുന്ന കലഹങ്ങൾ, ഐക്യമില്ലായ്മ എന്നിവ പരിഹരിക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും പുതിയ സിന്ദൂരം തന്നെ ഇന്ന് ദേവിക്ക് സമർപ്പിക്കുവാൻ സുമംഗലികൾ പ്രത്യേകം ഓർത്തിരിക്കുക. ആ സിന്ദൂരം അശുദ്ധിയായിരിക്കുന്ന സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ നിത്യവും തൊടുവാനും മറക്കാതിരിക്കുക.